For more useful videos, subscribe this channel now and click bell icon. അപകടത്തിലേക്ക് വെളിച്ചം വീശുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി ഘടിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. പോലീസുമായി ചേർന്ന് പരിശോധനകൾ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ജില്ലയിൽ രാത്രിയിലെ വാഹനാപകടങ്ങൾ അടുത്ത കാലത്തായി ഏറിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നടപടി. ജില്ലാ പോലീസിന്റെ ഫേസ്ബുക്ക് പേജ് വഴി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പ്രകാശ തീവ്രത കൂടിയ ഹെഡ്ലൈറ്റ് ഘടിപ്പിച്ച് പിടിക്കപ്പെട്ടാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും. അതോടൊപ്പം ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിപ്പിലുണ്ട്. നേരത്തെ പിടികൂടിയവരിൽ നിന്ന് ഡിഫക്റ്റീവ് ലൈറ്റ് എന്ന് രേഖപ്പെടുത്തി 500 രൂപ പിഴ ഈടാക്കുകയാണ് ചെയ്തിരുന്നത്. ലൈറ്റ് ഡിം ചെയ്യാത്തതും ഹെഡ്ലൈറ്റ് ഇല്ലാത്തതും അവ തകരാറിലായതുമായ കേസുകൾ ഇതേ പേരിലാണ് പിഴ ഈടാക്കുന്നത്. ഇതിന് പുറമെയാണ് രജിസ്ട്രേഷനും ലൈസൻസും റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള പുതിയ നടപടികൾ സ്വീകരിക്കുന്നത്. ഹെവി വാഹനം ഓടിക്കുന്നവർക്ക് ചെറുവാഹനങ്ങൾ കണ്ടാൽ ലൈറ്റ് ഡിം ചെയ്യാൻ മടിയാണെന്നാണ് ഭൂരിഭാഗം വാഹനയാത്രക്കാരുടെയും പരാതി. ഇരുചക്ര വാഹനങ്ങളടക്കം ചെറുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എതിർദിശയിൽ നിന്ന് വാഹനത്തിന്റെ പ്രകാശം നേരെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ വാഹനമോടിക്കുന്നവർക്ക് റോഡ് കാണാനാകാതെ വരികയും ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഏതു വാഹനമായാലും രാത്രി എതിർദിശയിൽ നിന്നും വാഹനം വരുമ്പോൾ ലൈറ്റ് ഡിം ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ചട്ടം. തീവ്ര പ്രകാശത്തിനാലുണ്ടാകുന്ന അപകടങ്ങൾ വളരെ കൂടുതലാണ്. കാൽനട യാത്രക്കാർ പോലും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. പ്രകാശ തീവ്രതയേറിയ LED ലൈറ്റ്, HID ലൈറ്റ് ബൾബുകളാണ് യുവാക്കൾ വാഹനങ്ങളിൽ പുതുതായി ഉപയോഗിച്ചു വരുന്നത്. രാത്രികാലങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നത് റോഡ് അപകടങ്ങൾക്ക് കാരണമാകും. ബൈക്കുകളും കാറുകളുമാണ് ഇത്തരത്തിൽ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത്. സാധാരണ വാഹനങ്ങളിലെ ലൈറ്റിനേക്കാൾ 10 മടങ്ങ് പ്രകാശമുള്ള ഹൈ ഇന്റൻസിറ്റി സിനോൺ പ്രൊജക്ട് തുടങ്ങിയ ലൈറ്റുകളും ഇപ്പോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം ഇരട്ട ഫിലമെന്റുള്ള ഹാലജൻ ബൾബുകളുടെ ഹൈ ബീം 60 വാട്ട്സിലും ലോ ബീം 55 വാട്ട്സിലും കൂടാൻ പാടില്ല എന്നാണ്. വാഹന നിർമ്മാതാക്കൾ നൽകുന്ന ഹെഡ്ലൈറ്റ് ബൾബ് മാറിയ ശേഷം പ്രത്യേക വയറിംഗ് കിറ്റോടെ കിട്ടുന്ന HID ലൈറ്റുകളാണ് പലരും ഇന്ന് ഘടിപ്പിക്കുന്നത്. ഇത് നിരത്തുകളിലെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. 150 മീറ്റർ ദൂരത്തിൽ എതിരെ വാഹനം വരുന്നത് കണ്ടാൽ ലൈറ്റ് ഡിം ചെയ്യണം. ആ വാഹനം കടന്നുപോയാൽ മാത്രമേ തീവ്രതയുള്ള ഹെഡ്ലൈറ്റ് ഉപയോഗിക്കാവൂ. റിയർ വ്യൂ ഗ്ലാസിലൂടെ ഹെഡ്ലൈറ്റിന്റെ പ്രതിഫലനം മുന്നിലുള്ള വാഹനം ഓടിക്കുന്നയാളുടെ കാഴ്ച മറയ്ക്കാതെ ശ്രദ്ധിക്കുകയും വേണം. തീവ്രത കൂടിയ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്തത് പരിശോധനയ്ക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥരെ കുഴക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിലെ സ്ക്വാഡുകൾക്ക് ലൈറ്റ് മീറ്റർ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടി എങ്ങും എത്തിയിട്ടുമില്ല. ഓഫ് റോഡ് മേഖലകളിലും റാലികളിലും ഓടുന്ന വാഹനങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഉയർന്ന പ്രകാശ തീവ്രതയുള്ള ലൈറ്റുകളാണ് വണ്ടികളിൽ ഉപയോഗിക്കുന്നത്. ഇത്തരം ലൈറ്റുകൾ നിരത്തിലേക്ക് എത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രകാശം കെടുത്താതിരിക്കുക എന്ന അഭ്യർത്ഥനയോടെയാണ് പോലീസ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് താഴ്വാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക.